ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ ഇവിടെ പുഞ്ചകൃഷി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടുത്തെ ചേച്ചിമാരോട് തന്നെ ചോദിച്ചറിയാനുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ചേച്ചിമാരുടെ ഞാറ് പൊരിക്കുകയാണ്. അപ്പോൾ കൃഷിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ബാലവണിയായിട്ടോട് തന്നെ ചോദിക്കാം. അവലണ്ടി, ഇതിപ്പോൾ പുഞ്ചകൃഷിയാണല്ലേ? പുഞ്ചകൃഷി. ആ ഹാ. ഇത് നവംബർ മാസത്തിൽ ഇട്ടിട്ട് ഡിസംബറിൽ നടേണ്ടതാണ്. ആ, കുറച്ച് സമയം വൈകിപ്പോയി. ആ ആ, അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത്. അതെല്ലേ. പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ്, മൂന്ന് മാസം വേണം. ഇപ്പോൾ ഒരു മാസം നട്ടിട്ട് അത് കള, ഒരു മാസം കഴിഞ്ഞ് കള പൊരിക്കണം. കള പൊരിച്ചിട്ട് പിന്നെ മൂന്ന് മാസം വേണം. രണ്ട് കൃഷി മൊത്തം ഇനി മൂന്ന് മാസം ഇനി മൊത്തം വേണം. ഇനി മൂന്ന് മാസം വേണം. ഇത് പുഞ്ചകൃഷി ചെയ്തതാണ്. അതെല്ലേ. ഇനിയിപ്പോൾ ഇത് പൊരിച്ചിട്ട് നിങ്ങൾ അപ്പുറം നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പാട് കള പൊരിക്കും. കള പൊരിക്കും. കള ഉണ്ടാവുമെങ്കിൽ കള പൊരിക്കും. പിന്നെ ഒരു അയറും കൂടി, ഇപ്പൊ ഒരു അയർ ഇട്ട് കൊടുക്കും നടുമ്പോ തന്നെ. അതെല്ലേ. ഇനിയിപ്പോ ആദ്യം വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് ആദ്യം അയറിടും. അയറിട്ടിട്ട് പിന്നെ വെള്ളം വേണ്ടെന്ന് പറയും. കൊയ്ത്ത് ഏത് മാസം കൊയ്ത്ത് നടക്കും? കൊയ്ത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊയ്ത്ത്. അതെല്ലേ. ഇനി മൂന്ന് മാസം വേണം. ഇതിപ്പോ സമയം വൈകിപ്പോയി. അതെല്ലേ. വിത്തിടാൻ പെയ്തത് കൊണ്ട് നടാൻ വെള്ളം ഇക്കെല്ലാം മഴയായത് കൊണ്ട് കൃഷി വിത്തിടാൻ വൈകി. അതല്ലേ. കാലവർഷം വിത്തിടാൻ വൈകി. അതുകൊണ്ടാണ് നാട്ടി ഈ പുഞ്ചകൃഷി ഇത്ര വൈകിയത്, താമസിച്ചത്. ഇതിപ്പോ സ്വന്തം കൃഷിയാണല്ലേ? സ്വന്തം കൃഷി. എങ്ങനെ കൃഷി, ലാഭകരമാണോ? വല്ലണ്ട് കൃഷി ഇപ്പൊ നഷ്ടമാണ്. അതെല്ലേ. കൃഷി എടുത്താൽ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടുന്ന നെല്ല് നമ്മെല്ലാം അരിയൊന്നും വാങ്ങില്ല. അതെല്ലേ. കൃഷിയിൽ തന്നെ ഇതാക്കലാന്ന് നെല്ല് അരി വാങ്ങാതെ ഒപ്പിക്കല്. ഇപ്പൊ പറഞ്ഞാൽ നഷ്ടമാണത്. ഇപ്പൊ നഷ്ടത്തിലേ ഓടും. ഇപ്പൊ എന്നെ അടുത്ത ഈ മൂരാനാമ്പളക്ക് മാർച്ചാമ്പളക്ക് മഴ വരും. അതെല്ലേ. ഇനിയിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇപ്പൊ നടുന്നത്. ഇപ്പൊ ഈ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ പുല്ലൊക്കെ, പുല്ല് പശുല്ലവർക്ക്, കാലിയുള്ളവർക്ക് നമുക്ക് കാലിയുണ്ട്. മറ്റവര് പശു ഇല്ലാത്തവര് വിൽക്കും. നമുക്ക് നമ്മ വിൽക്കലില്ല, കാലി ഉണ്ടായതുകൊണ്ട്. ഇപ്പൊ ഈ ജോലിക്കാർക്ക് ഇവര് ലാസ്റ്റ് നല്ലതാണോ കൊടുക്കുന്നത്? എങ്ങനെ പണി കഴിഞ്ഞിട്ട് ജോലിക്കാർക്ക് കൂലി, കൂലി പൈസ? നെല്ല്, നെല്ല് കൊടുക്കില്ല. ഇല്ല അല്ലെ. നെല്ലിന്റെ സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ മൂർനാല് പദാന്ന്. അതെ. ഒരു വറ നെല്ലിന് അഞ്ചളവും ഒരു അതെ അഞ്ച് വയറിൽ പറഞ്ഞിട്ട് ഇരുന്നുണ്ട്. ബാക്കി പരപ്രകാരം ഈ രണ്ടളവുമാണ്. ഇപ്പൊ വന്നാൽ പൈസയാണ് കൊടുക്കൽ. അതെല്ലേ. രണ്ടു മണി വരെ എടുത്താൽ 300 രൂപ ചായ. ചായ. ഞാറ് പൊരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഞാറ് നട്ട് തുടങ്ങി. മടിക്കൈ വയലാണിത്. അപ്പോൾ അല്ലേ, ഇതിപ്പോ നിങ്ങൾ കൃഷി ഇറക്കുമ്പോ ഈ വെള്ളം കാര്യങ്ങളൊക്കെ?
നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അണക്കെട്ടുകളിൽ പല ഇട്ടു വെള്ളം, പല ഇട്ടപ്പോൾ തോടിലെ വഴി വെള്ളം വരും. വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല, നമ്മൾ ഈ വയലിൽ വെള്ളത്തിന് ക്ഷാമമില്ല. മണക്കെടു അണക്കെട്ടിന് പറയിട്ടുണ്ട്, അവിടുന്ന് തോട് വഴിയാണ് ഈ കൃഷി ആവശ്യത്തിന് വെള്ളം വയലിലേക്ക് വരുന്നത്. ഈ തോട് വഴി ഇങ്ങനെ പോയി വയലിലേക്ക് എത്തും. അപ്പോൾ വല്ലാണ്ട് ഇത് വിത്ത് നിങ്ങൾ എടുത്തു നോക്കുന്നത് എങ്ങനെ? ഇത് നമ്മൾ എടുത്തിട്ട് വെക്കും കൃഷി ഭവനിൽ തന്നെ. നമ്മ വീട്ടിൽ വിത്ത്, നമ്മളെ വീട്ടിൽ തന്നെ നമ്മ കഴിഞ്ഞാലത്തെ വിത്ത് ശേഖരിച്ചതാണ്. കൃഷി ഭവനും തന്നിന്, പകുതി കൃഷി ഭവനിൽ തന്നത് ഇട്ടു, പകുതി നമ്മ ശേഖരിച്ചത്. രണ്ടും ഇടകലർന്ന്, രണ്ട് കണ്ടത്തിലുണ്ട്. ഒരു കണ്ടത്തിൽ കൃഷി ഭവനിൽ, കൃഷി ഭവനിൽ, ബാക്കി നമ്മളെ വീട്ടിൽ. നമ്മുടെ വയലിൽ ഒരു ഭാഗത്ത് നെൽകൃഷിയും മറുഭാഗത്ത് വാഴക്കൃഷിയുമാണ് ചെയ്തു വരാറുള്ളത്. അപ്പോൾ മടിക്കേ വയലിലെ നെൽകൃഷിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ബാലാമണി ഏട്ടത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ.